ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. കേരളപ്പിറവി ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരള സർക്കാർ കേരളീയം എന്ന പേരിൽ ഒരു സാംസ്കാരിക പരിപാടി തലസ്ഥാനത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് മുതൽ നവംബർ 7 തിരുവനന്തപുരത്ത് മലയാളത്തിന്റെ മഹോത്സവം എന്ന പേരിൽ കേരളീയം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കേരളീയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മറ്റൊരു കാര്യമാണ്. എന്തെന്നാൽ ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ താരങ്ങളാണ് കമൽഹാസനും മമ്മൂട്ടിയും മോഹൻലാലും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇവർ ഒരു വേദിയിൽ ഒരുമിച്ചെത്തിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കേരള സർക്കാർ സംഘടിപ്പിച്ച കേരളീയം ഉദ്ഘാടന ചടങ്ങിൽ ഈ 3 താരങ്ങളും ഒന്നിച്ചെത്തിയിരുന്നു. ഇതിൻ്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. ഇതിഹാസങ്ങൾ ഒറ്റ ഫ്രെയിമില്ലെന്നാണ് പലരും ഈ ചിത്രത്തിന് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ആണ്ടവർ, മെഗാസ്റ്റാർ, കംപ്ലീറ്റ് ആക്ടർ എന്നും ചിലർ ക്യാപ്ഷൻ നൽകുന്നുണ്ട്. ഇത് വെച്ചുള്ള നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻതോതിൽ നിറയുകയാണ്. ഇതുമാത്രമല്ല, ഉദ്ഘാടന വേദിയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാർക്കും സിനിമാ താരങ്ങളായ കമൽഹാസനും മമ്മൂട്ടിക്കും ശോഭനയ്ക്കുമൊപ്പവും നടൻ മോഹൻലാൽ സെൽഫി എടുക്കുന്ന ചിത്രവും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. ഈ ആഘോഷവേളയിൽ മുഖ്യമന്ത്രി ഇനി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കാം. കേരളീയരായതിൽ അഭിമാനിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആ സന്തോഷം ലോകത്തോട് പങ്കുവെക്കുവാനുള്ള അവസരമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എല്ലാ രംഗത്തും കേരളത്തിന് പ്രത്യേകതയുണ്ട്. ആർക്കും പിന്നിലല്ല കേരളീയർ എന്ന ആത്മാഭിമാന പതാക ഉയർത്തുവാൻ കഴിയണം. നമ്മുടെ നേട്ടങ്ങൾ അർഹിക്കുന്ന വിധം ലോകം തിരിച്ചറിഞ്ഞിട്ടില്ല. കേരളത്തെ ലോക സമക്ഷം അവതരിപ്പിക്കാനാണ് കേരളീയം പരിപാടിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇത്തരം ഉത്സവങ്ങളുടെ പേരിൽ ചില നഗരങ്ങൾ ലോകത്ത് അറിയപ്പെടുന്നുണ്ട്. ആ മാതൃക നമുക്ക് പിന്തുടരാമെന്നും കേരളീയത്തെ ലോക ബ്രാൻഡാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തെ പല ഭാഗത്തെ വംശീയ സംഘർഷവും തടയാനുള്ള ഒറ്റമൂലിയാണ് ജാതി ഭേദ മതദ്വേഷം ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് കഴിയുന്ന കേരളമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളീയം ആഘോഷത്തിന്റെ ഭാഗമായി ദീപാലങ്കാരങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് തലസ്ഥാന നഗരി. ഇപ്പോൾ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ 42 വേദികളിലായാണ് കേരളീയം അരങ്ങേറുന്നത്. ആഘോഷത്തിന് ദേശീയ അന്തർദേശീയ പ്രതിനിധികൾ പങ്കെടുക്കുന്ന സെമിനാറുകളുമുണ്ട്. നവകേരളത്തിന്റെ ഭാവി രൂപരേഖ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള 25 സെമിനാറുകളാണ് 5 നടക്കുന്നത്. ഇതിനു പുറമെ എല്ലാ ദിവസവും വൈകുന്നേരം 6 കലാപരിപാടികളും അരങ്ങേറും. എക്സിബിഷൻസ്, ട്രേഡ് ഫെയർ, പക്ഷിമേളകൾ തുടങ്ങി മറ്റെല്ലാ പരിപാടികളും രാവിലെ 10 മുതൽ രാത്രി 10 വരെയും ഉണ്ടാകും. ചുമർ ചിത്രങ്ങളും ഇൻസ്റ്റലേഷനുകൾ ഉൾക്കൊള്ളുന്ന പ്രദർശനങ്ങളും കേരളീയത്തിന് മാറ്റുകൂട്ടും. നടി ശോഭനയടക്കമുള്ള പ്രമുഖരെത്തുന്ന കലാപരിപാടികളും കേരളീയത്തിന്റെ ഭാഗമായി നടക്കും. വ്യാപാരമേള, ചലച്ചിത്രമേള, പുഷ്പമേള തുടങ്ങിയവയും നടക്കും. കേരളീയത്തിനൊപ്പം നിയമസഭാ മന്ദിരത്തിൽ പുസ്തകോത്സവവും നടക്കുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും തെന്നിന്ത്യൻ താരങ്ങൾക്കുമൊപ്പം കലാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ അണിനിരന്നിരുന്നു. കൂടാതെ UAE, ദക്ഷിണ കൊറിയ, നോർവേ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.